വെൽക്കം ബാക്ക് ടു പറയടാ വെൽക്കം ബാക്ക് ടു സ്വീറ്റ് സ്റ്റാർസ്. സ്വീറ്റ് സ്റ്റാർസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സഞ്ജു? കല്യാണം അടിപൊളിയായിരുന്നു, സെറ്റപ്പ് ആയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പുതുമുഖ ഭർത്താവായിട്ടുള്ള? നല്ല സുഖം, സുഖം സുഖം അല്ലെ? വിരുന്നൊക്കെ പോയി തിന്ന് തിന്ന് തിന്ന്, പിന്നെ യാത്രയാണ്. അതെ, എന്നിട്ടാണ് കൊഴുപ്പിക്കാൻ. എനിക്ക് തോന്നുന്നു സഞ്ജപ്പൻ വന്നേക്കാളും കുറച്ചും കൂടെ ഒന്ന് പുഷ്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ഭേദമായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് നമ്മുടെ വീഡിയോ ഇന്ന് തന്നെ ഇവര് പറഞ്ഞയക്കാൻ പോവാണ്. ഒരു കുടുംബം മതി, രണ്ട് കുടുംബം വേണ്ട. അപ്പൊ എന്നെ തേച്ചൊട്ടിക്കാൻ പോവാണ് അവര്. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട്, ശരിക്കും പറയുകയാണെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്ന ദിവസം അന്ന് വൈകിട്ട് തന്നെയാണ് മിക്കോടത്തും എന്ത് ചെയ്യുക, നമ്മളെ നാത്തൂനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് അവിടെ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളും എല്ലാതും നമ്മള് പിന്നെ എന്തിട്ട് പിന്നെ വേറെ അഡീഷണൽ കുറെ സാധനങ്ങളൊക്കെ പച്ചക്കറി പയറുവർഗങ്ങൾ അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ നമ്മള് വ്യാഴാഴ്ചയാണ് ചാന്തു എത്തിയത്. അപ്പൊ നമ്മൾ ഇന്നലെ പോയില്ല, കാരണം വെച്ചാല് ഇന്നലെ നമുക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിൽ വേറെ ആരും ഇല്ല പെണ്ണുങ്ങളായിട്ട്. അപ്പൊ രാവിലെ എനിയിട്ടപ്പാണ് നമ്മള് ചിലപ്പോ സ്റ്റാച്ചു അടിച്ചോളെ നിൽക്കേണ്ടി വരും. പക്ഷെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവിടെ ഒന്നും പരിചയമൊന്നുമില്ലല്ലോ. ഹായ് അപ്പൊ അതെ, നമ്മള് വീട്ടിക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവർ രണ്ടായിരം റെഡി ആയിട്ടുണ്ട്. അതെ, ചാന്തു പാറൂസിന് റെഡി ആക്കി. ഞങ്ങള് കുറച്ച് പേര് മാത്രം കുളിക്കാനുണ്ട്, ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് നിൽക്കാണ് കുളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് എന്റെ വീട്ടിക്ക് കൊണ്ടുപോകും. അപ്പൊ പക്ഷെ നമ്മള് ഇവിടുന്ന് അവര് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ഇന്നലെ തന്നെ കൊണ്ട്, അതായത് ശരിക്കും പലഹാരം കൊണ്ടുപോകുന്ന അന്ന് തന്നെ നമ്മളെ വീട്ടിക്ക് എത്തിക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അപ്പൊ നമ്മള് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ നാത്തുവിന്റെ വീട്ടിക്ക് എത്തിക്കണമെന്നാണ്. അപ്പൊ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ സഞ്ജുവും ശാന്തും കൂടെ നമുക്ക് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് അവര് പോയിട്ട് എനിക്ക് പച്ചക്കറികള് അങ്ങനെ കുറച്ച് അരി ചില്ലറ സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ടാണ് പോവാൻ. അപ്പൊ എന്തായാലും എന്നെ ഇവിടെ ഒഴിവാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും. എന്റെ മോന്റെ നിനക്ക് ഇത്ര സന്തോഷം, നിനക്ക് നീ നോക്കിക്കോ, ഞാൻ ഇവിടെ നിന്ന് അറിയിക്കുമ്പോ നീ വിളിക്കും. അഞ്ജു വാടി വേഗം, ബോർ ഇനിയിപ്പൊ പറയില്ലല്ലോ അല്ലേ? അന്ന് ഞാൻ പറയുന്നത് ബോറടിക്കില്ലേ, ഇപ്പൊ പെണ്ണുമ്പിള്ളക്ക് ആയില്ല ബോറടിക്കില്ല. പക്ഷെ പെണ്ണുമ്പിള്ള പറയും, ചേച്ചിനെ ഒന്ന് വിളിക്കോടാ, എനിക്കൊരു ഐഡിയ ഇല്ലടാ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് വണക്കം. വണക്കം. പോവാൻ വേണ്ടിയിട്ട് ആൻറ്റീൻ്റെ അടുത്താണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ റൂമിൽ നിന്ന് പോവാറില്ല എന്നതാണ് വാസ്തവം. എപ്പോഴും ഇവരുടെ പിന്നാലെയാണ്, അതായത് ആൻറ്റീൻ്റെ പിന്നാലെ, മാമൻ്റെ പിന്നാലെ, ആൻറ്റി മാമൻ, ആൻറ്റി മാമൻ, അങ്ങനെ ഒരു പ്രാന്തമായിട്ട് നടക്കാറ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ ഇരിക്കാൻ പോലും സംഭവിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. സഞ്ജു പിന്നെ ഓൾറെഡി അവളുടെ അടുത്ത് അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ഒട്ടലാണ്. ചാന്തമാണെങ്കിലും അവൾക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മിഠായി മേടിച്ചു കൊടുക്കും, ലേസ് മേടിച്ചു കൊടുക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ അവൾക്ക്. അവൾക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഭയങ്കര, പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ കെട്ടാനറിയില്ല. അച്ഛനൊക്കെ ഇതേ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നാത്തൂവും കൊണ്ടാക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് അമ്മ ലിസ്റ്റിട്ട് വെച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. പ്ലസ് നമുക്ക് അരി പലചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. പ്ലസ് ഓണോ ആണല്ലോ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റ് ഉണ്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോയിൽ പ്ലസ് മുഖ്യമാണല്ലേ എന്ന്. എന്താണെന്നറിയില്ല, പ്ലസ് വന്നു പോകും. അപ്പോൾ ഈ ഓണോ ആണ് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്.
എനിക്കിത് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ കുട്ടച്ഛൻ നല്ല ചീത്ത പറയും, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ അച്ഛൻ ചീത്ത പറയും. ഇവിടെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. അതായത് അവർ ഈ എല്ലാ കൊല്ലവും ഓണത്തിന് എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ചാന്തുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ നമ്മുടെ കയ്യിലേൽപ്പിക്കും. എല്ലാ കൊല്ലം അവർ ചെയ്യുന്നൊരു സംഭവമാണ്. അവർക്ക് എൻ്റെ അച്ഛനമ്മയ്ക്ക് ഇത് നിർബന്ധമാണ്, ഓണം കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവരോട് എത്ര പറഞ്ഞാലും അവരത് ചെയ്യാതിരിക്കില്ല. അത് എനിക്കറിയില്ല, അത് ഇവിടുത്തെ നാട്ടുമ്പുറത്തെ ഇതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ അമ്മ അച്ചച്ചനും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. ഇനിയിപ്പോൾ മേ ബി ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും എൻ്റെ മോൾക്ക്, അറിയില്ല. പക്ഷെ നമ്മുടെ ജനറേഷൻ എനിക്കൊട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുന്നത് വെറും എന്താ പറയുക, ശരിക്കും പെണ്ണും വീട്ടുകാർ നമ്മൾ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും നല്ലോണം ചിലവുണ്ടാവുന്ന സംഭവമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് ചെയ്യും, അച്ഛനമ്മമാരത് ചെയ്യും. നമ്മളെത്ര വേണ്ടാന്ന് പറഞ്ഞാലും അത് അവരുടെ സന്തോഷമാണ്. അപ്പം എനിക്ക് എന്തിട്ടാണ് അരി മേടിക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, അങ്ങനത്തെ പൊടികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, പയറ്, മുതിരക്കടല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ആ വക ഐറ്റംസൊക്കെയാണ് മേടിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഏട്ടനും അച്ഛനും അക്കയിട്ട പോയിട്ടുള്ളത്. അച്ഛനും സഞ്ജുവും ഏട്ടനൊക്കെ വരുമ്പോഴത്തേനും ദേ ചാന്തുട്ട കളാണ് ഇട്ടത്, നാത്തു നാദ്യമായിട്ടിട്ട കളാണത്. ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു, ദേക്കണ്ട സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ട് വന്നത് കേട്ടോ. അവരിപ്പോൾ നിതീഷ് ഏട്ടൻ പറഞ്ഞിട്ടായാലും, നിതീഷ് ഏട്ടൻ വേണ്ട 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 അതിൻ്റെ ആവശ്യം ഇല്ല പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇപ്പോൾ അച്ഛനും സഞ്ജപ്പനും ചാന്തും കൂടിയാണ് എന്നെ കൊണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് മുഖത്ത് കുറേ കുരികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വണ്ണം വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുഡ് അങ്ങനെ വല്ലാണ്ട് കഴിക്കുന്നൊന്നുമില്ല, പക്ഷേ മധുരം നന്നായിട്ട് കഴിക്കും, മേ ബി അതുകൊണ്ടായിരിക്കും. ഇപ്പം ലഡു, ജിലേബി, കേക്ക്, ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേമ ആൻറ്റിയുടെ പടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട്, ഇന്ന് രാവിലെയാണ് വിളിച്ച് പറഞ്ഞത് നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ടെൻഷനായി, പിള്ളേരെയും വെച്ചിട്ട് അവർ കുറേ സാധനങ്ങളൊക്കെ എന്തായാലും ഉച്ചയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളതൊക്കെ ടെൻഷനായി. അപ്പോൾ അത് അച്ഛനും ഏട്ടനൊക്കെ കൂടിയിട്ട്, സഞ്ജപ്പനും കൂടിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ, കൊണ്ടെടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ എന്തുട്ട് ഞാനിപ്പോഴാക്കണം. പിന്നെ വെളിച്ചെണ്ണ, പിന്നെന്താ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പലഹാരങ്ങൾ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ചാന്തുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ പണിക്കാട്ടിൽ നിന്ന് പണിക്കാട്ടിക്കാർക്ക് മൊത്തം അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതായത് മരുമോളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങൾ അവർ നമ്മുടെ ബന്ധുക്കൾക്ക് മൊത്തം കൊടുക്കും, അങ്ങനെയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു കണ്ണൂർക്കാർക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ യാതൊരു വിധ പരിപാടീസ് ഒന്നും ഇല്ല. അത് വളരെ നല്ലൊരു കാര്യം. പക്ഷെ തൃശ്ശൂർക്കാർക്ക് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ചക്കേ ഫിഷ്, പച്ചപ്പയറ്, ചിക്കൻ കറി, അയിനു സഞ്ജപ്പനെ കണ്ട വശന്തി ഒട്ടിയിട്ടുണ്ട്. അയിനും ഇപ്പോഴായി പിന്നെ ഇങ്ങനെ വലിയ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിങ്ങനെ ഒട്ടിയിരിക്കും. പിന്നെ പാറൂസിൻ്റെ എല്ലാ ഫ്രണ്ട്സും വീട്ടിൽ കളിക്കാനായിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലോ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം നേരത്തെ തന്നെ റെഡി ചെയ്ത് പറയാം. പക്ഷെ ഒരെണ്ണം ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ 12:30 ആയി ഞങ്ങൾ എത്തിയപ്പോഴും, പക്ഷെ ആരും ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലെ തൊട്ടിട്ടുള്ള അങ്ങപ്പാടും പുറപ്പാടും ഒക്കെയാണെന്നുള്ളത് മനസ്സിലായി. ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, പച്ചപ്പയർ ഒലത്തുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, മോരുകാച്ചുണ്ടായിരുന്നു, ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു. അങ്ങനെ സമൃദ്ധമായ ഒരു സദ്യക്കുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ മാമന്റെ മാറത്ത് ചാലി കിട്ടും.
അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇനി വീട്ടിലേക്ക് പോയിട്ട് വേണം, കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. എന്താ പറയുക, വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വല്യമ്മമാരുടെ വലിയമ്മമാരൊക്കെ വീട്ടിലേക്ക് പോകില്ലേ, അതൊന്നും ചെയ്തിട്ടില്ല. അതിനൊക്കെ അവർക്ക് ഇറങ്ങാൻ ഇന്നത്തെ ഒരു ദിവസം ഉള്ളൂ, അതിന് ഓണം വരില്ലേ. പെണ്ണും പുതുച്ചക്കനും അവിടെ ഹോളില് മൂലക്കിലിരിക്കുന്നുണ്ട്, പിള്ളേരൊക്കെ അതൊക്കെ രക്ഷപ്പെട്ട്. അതിന് സഞ്ജുവിനായിട്ട് ഭയങ്കര സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരോട് ഇരിക്കുകയാണത്, 12:30 ഫുഡ് റെഡിക്കൊണ്ടിരിക്കുകയാണ്. ഓ വേഗം തന്നെ നമ്മൾ മേശ ഫുള്ളും എടുപ്പാക്കിയിട്ടേ. ഇവിടെ മേശയിൽ നമ്മൾ എപ്പം ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് പോകും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഇല മുറിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് ചെന്ന് നോക്കിയപ്പോഴും ഇതേ കുട്ടച്ഛനും കണ്ണച്ഛനും നല്ല വർത്താനമാണ്. പിന്നെ ആദ്യക്കുട്ടനാണ് കേട്ടോ, ആദ്യക്കുട്ടൻ്റെ കുഞ്ഞികളെ, ആദ്യക്കുട്ടനും കണ്ണനും ഉണ്ണികളെ നല്ലോണം നോക്കും കേട്ടോ. അവർ അവരുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, കാരണം ഉണ്ണികളെ നല്ല രീതിയിൽ തന്നെ അവർ കെയർ ചെയ്തുകൊണ്ട് പൊക്കോളും. അപ്പോൾ അതേ അവരിവിടെ ഉണ്ട്. ഞാനും ഏട്ടനും ഇതേ വാഴയെല്ലാം മുറിക്കാനായിട്ട് പുറത്തേക്ക് പോന്നിരിക്കുകയാണ്. നമ്മുടെ കുളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കിഴക്കിയ സൈഡിലായിട്ട് നമുക്ക് നല്ലോണം വാഴയുണ്ട്. അതിൽ വാഴപ്പഴം ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിൽ നമ്മുടെ എന്താ പറയുക, വവ്വാൽ വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടി അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മിക്കവാറും കുല എടുക്കാറില്ല. കാരണം വവ്വാലുകളുടെ ഒരു കൂടാരാണ് അത്, കുറേ വവ്വാലുകളൊക്കെ അവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു 10-12 ഇല വാഴയില വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴുകാൻ നിൽക്കേണ്ട പരിപാടിയിലാണ്. വാഴയില ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്കൊക്കെ സദ്യയിൽ നിന്ന് കുറേ സ്ഥലത്ത് നിന്ന് വാഴയുടെ തുമ്പത്തുനിന്നൊക്കെ മാറാനേയും അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വാഴയില എനിക്ക് എന്താ പറയുക, ഒരു 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 അറപ്പൊക്കെ പോയില്ല. കാരണം നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്തിന് പറയുന്നു, കാക്കത്തിട്ടടക്കാക്കി കിട്ടിയിട്ടുണ്ട് വാഴയിലേത്. സദ്യക്ക് ഇരിക്കുമ്പോൾ അവർക്ക് കറക്റ്റ് വാഷ് ചെയ്യാണ്ട്. അപ്പോൾ അതേ ചിക്കൻ കറി ഉണ്ട്, പച്ചപ്പയർ ഒലത്തുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, മീൻ വറുത്തതുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, അച്ചാറുണ്ട്, മീൻകറിയുണ്ട്, മോര് കാച്ചുണ്ട്. ആഹാ, എന്ത് വേണം, ഒരു നല്ലൊരു വിരുന്ന് സൽക്കാരം തന്നെയായിരുന്നു. നമ്മളിങ്ങനെ കൊണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കണം അവർക്ക്. നാത്തൂനും എൻ്റെ നാത്തൂനും അനിയനും കൂടെ എന്നെയും കൊണ്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല രീതിയിൽ വിരുന്ന് കൊടുക്കണം. പിന്നെ നമ്മുടെ കുട്ടച്ഛനാണെങ്കിൽ ഇങ്ങനെ വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അച്ഛന് അതിൻ്റേതായ രീതിയിൽ മുറ പോലെ കാര്യങ്ങൾ പോകണം, അങ്ങനെയാണ്. എന്താ പറയുക, ചോറെല്ലാവർക്കും സൂപ്പറായിട്ട് വിളമ്പി വെച്ച് എല്ലാവരും അത് നല്ല ഭംഗിയിലൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ കഴിക്കാനാണ് നമ്മുടെ കുട്ടച്ഛൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാന്തു ആണെങ്കിൽ വളരെ കുറച്ച് ഫുഡ് കഴിക്കണുള്ളൂ, ഇത്രക്കോളം ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവളെല്ലാം ഇടുമ്പോൾ ഞാൻ പറഞ്ഞു അധികം ഒന്നും ഇടണ്ട, കാരണം കഴിക്കത്തില്ല. അച്ഛനെന്നാലും എല്ലാവരുടെ ഇലയിലും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇഞ്ചമ്പുളിയും മോരുകാച്ചും കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ രണ്ട് കറി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അപ്പം പാറുവിന് വാശി, ഇവർ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലിരിക്കണം. പാറു ഇവർക്കൊരു ഭീഷണിയാണ് ഗൈസ്, കാരണം കാറിലിരിക്കുമ്പോൾ ഇവർക്ക് ഇവർ രണ്ടുപേരെടുത്തിരിക്കണം. എവിടെയാണെങ്കിലും ഇവർ രണ്ടുപേരെടുത്ത് വിളിക്കിരിക്കണം, അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു നീ അനുഭവിച്ചോ എന്ന് പറയുന്നത് ഒന്നും ഞാൻ പറയാൻ പോകാറില്ല. ഇപ്പോൾ സഞ്ജു ആണെങ്കിലും അവളങ്ങനെ മാറ്റി നിർത്തില്ല കേട്ടോ, ഒട്ടും മാറ്റി നിർത്തില്ല. എന്തിനും അവളിങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കും, പാറുവിനെ എപ്പോഴും ചേർത്ത് പിടിക്കും. ഈ ഒരു ഒരു ഇത്രയും ഒരു ഡീപ്പ് റിലേഷൻ വന്നത് എപ്പോഴാണെന്ന് അറിയോ, സഞ്ജു പോളണ്ടിക്ക് പോയപ്പോഴാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് സഞ്ജുവിന് ഭയങ്കര ഒരു കണക്ഷൻ വന്നത് പാറുമായിട്ട്. അതിനു മുമ്പ് രണ്ടുപേരും ഭയങ്കര അടിയാണ്, എന്താ പറയുക, മാമനെ മോള് ശരിക്കും അടിയാണ്. അവൾ കോള് കുഞ്ഞായിരുന്നതിന് കുറേ കുറുമ്പുണ്ടായിരുന്ന സമയമായിരുന്നു, അടി ഇടി പൂരായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ടത് പ്രകടിപ്പിക്കും, അങ്ങനെ ഒരു ടൈപ്പാണ് അവൻ. ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഒരു ടൈപ്പാണ്. നിഖിൽ അവിടെ നോക്കുമ്പോൾ നിഖിലിന്റെ കാല് ട്രൗസർ ഫുള്ള് കയറുന്നുണ്ട്, കാല് മാത്രം കാണുള്ളൂ. നാളെ പൂവാ, നമ്മ നാളെ പൂവങ്ങട് അങ്ങോട്ടൊന്നല്ലോട്ട് ഇപ്പൊ വരും. ഇനി അടുത്ത വാശി വിട്ടു പോയിരുന്നില്ല കേട്ടോ. അവൾക്ക് മനസ്സിലായി ഇവിടെ ഇട്ടേച്ച് പോകാനാന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങൾ പല അകട്ടവുകളും പ്രയോഗിച്ച് നോക്കുന്നുണ്ട് പോരാൻ വേണ്ടിയിട്ട്.
പ്രത്യേകിച്ച് കുട്ടികളെ കണ്ട സമ്മതിക്കില്ല ചെന്നാലും അങ്ങനെ ലാസ്റ്റ് മിഠായി കൊടുക്കുക അതൊക്കെ പറഞ്ഞിട്ട് നിർത്തിയത്. ഇപ്പം ഞാൻ എനിക്ക് കഴിഞ്ഞ കുറച്ച് കമൻസ് ഞാൻ കണ്ടായിരുന്നു, ഓ നിങ്ങൾ മാത്രമുള്ളൊരു മാമനും മോളും വേറൊരുത്തരും കേട്ടിട്ടില്ല എന്നൊക്കെ. എനിക്ക് എൻ്റെ അറിവിൽ എൻ്റെ കാഴ്ചയിൽ എനിക്ക് ഇവർ രണ്ടുപേരും അറിയുള്ളൂ, എനിക്കൊരു അനിയനും ഉള്ളൂ, എൻ്റെ അനിയനെ ആകെ ഒരു മരുമോളുള്ളൂ. അപ്പോൾ എനിക്ക് അവരെ പറ്റിയില്ലേ പറയാൻ പറ്റുള്ളൂ, ഞാൻ പറയുകയും ചെയ്യും. കാരണം എനിക്കത് എനിക്കിഷ്ടമാണ്, ഉള്ള കാര്യമല്ല ഞാൻ പറയണത്, ഇല്ലാത്ത കാര്യത്തിലല്ലോ ഞാൻ പറയണത്. എനിക്കങ്ങനത്തെ കമൻസ് വന്നായിരുന്നു കുറേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പോവാൻ നിൽക്കുകയാണ്, അവർക്ക് വേഗം തന്നെ ഇറങ്ങണം. ഇത് അവളെയും പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ നീ വായോ, നീ വാ നമുക്ക് ഒരുമിച്ച് പോവാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറുൻ്റെ തരത്തിലൊത്ത് തുള്ളണുണ്ട്. പിന്നെ അച്ചാച്ചൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോവാടാ, കറങ്ങാനൊക്കെ പോവാ, ഡ്രസ്സ് മാറിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇഷ്ടം അവൾക്ക്. അപ്പോൾ അവൾ സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് അന്നാ ശരി എന്നുകൊണ്ട് അച്ഛൻ്റെ ഒക്കെ തിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ പോവാണ്. ഇനി എന്നാ, ഇനി ഓണമാണ്, പിറ്റേ ദിവസം ഓണമാണ്, ഓണം കഴിഞ്ഞിട്ട് ഞാൻ പോകും കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ വിഷമമില്ല, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും വിഷമമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ, കല്യാണം കഴിഞ്ഞ് ഇവൻ വന്ന അന്ന് തന്നെ ഞാൻ വരേണ്ടതാണ്. അപ്പോൾ ചാന്ത് ഒറ്റയ്ക്ക് ആവുമല്ലോയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ദിവസം അവിടെ നിന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടോ, നമ്മുടെ പൂവ് ഇത്രത്തോളമായി. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ, അതായത് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയത്, പൂവൊക്കെ മുട്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലോണമായി, ഉത്രാടം കൂടിയാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെതായ എല്ലാ തിരക്കുകളും തിക്കും തിരക്കും തൃശ്ശൂർ പറയുന്നത്. അപ്പോൾ ഞാൻ ഉത്രാടത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അവശ്യ നിലയിൽ പഞ്ചറായിട്ടിരിക്കുകയാണ്. കുറേ വീഡിയോസ് നമ്മൾ ചെയ്തല്ലോ ഇപ്പോൾ അടുത്തടുത്തായിട്ട്. അപ്പോൾ ഞാൻ ഉത്രാടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. തിരുവോണത്തിൻ്റെ വീഡിയോ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, അടുത്ത ദിവസം തന്നെ ഇടാം. അപ്പോൾ അതേ അച്ചാച്ചനും മോളും കൂടെ അവിടെ തുമ്പപ്പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛനും പറഞ്ഞല്ലോ, അച്ഛൻ ഇങ്ങനത്തൊക്കെ ചെയ്യിക്കാനും ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അച്ഛനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വഴിയെ ചെയ്യുന്നുണ്ട്. കാക്കിരിപ്പനൊക്കെ കുളിപ്പിച്ച് പെയിൻ്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം ഇനി പുള്ളികുത്ത, അങ്ങനത്തെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. വൈകുന്നേരത്തെ പരിപാടികളിൽ ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും. അമ്മതി അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, എന്നെ നാത്തൂൻ്റെ അനിയനും കൂടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ കുറേ ചടങ്ങുകളും ആചാരങ്ങളും കാര്യങ്ങളൊക്കെ?